മനസ്സിലായി കാണുമല്ലോ, സംരക്ഷണ ഭിത്തി കിട്ടിയതാണ്. എം എൽ എ ഇങ്ങനെ പറയുമ്പോൾ കള്ളൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഷ്ടിച്ചതല്ല കേട്ടോ, ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ എടുത്തതാണ് എന്ന്. കുഴലപ്പം ഇഷ്ടമുള്ളവർക്ക്, അതും നാടൻ കുഴലപ്പം ഇഷ്ടമുള്ളവർക്ക് അതിന്റെ റെസിപ്പി പങ്കുവെക്കുകയാണ്. ഞാനല്ല കേട്ടോ, കൈരളി അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് കൊടുത്തൊരു റെസിപ്പിയാണ്. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ഇങ്ങനെയൊന്ന് കണ്ണുടക്കിയതാണ്. കുഴൽ തന്നെയാണ് പ്രധാനം. മാത്യു കുഴൽനാടൻ എം എൽ എ, മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് ഉണ്ടുറങ്ങുന്ന എം എൽ എ ഗജ ഫ്രോഡാണ് എന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭൂമി വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പലർക്കും പരിഹാസമായിരുന്നു, മാത്യു കുഴൽനാടൻ എം എൽ എ അങ്ങനെ ഫ്രോഡ് പണിയൊന്നും ചെയ്യുന്ന ആളുകളല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ആള് കോൺഗ്രസ്സുകാരനാണ്, ആള് പഠിച്ച വക്കീലാണ്, സുപ്രീം കോർട്ട് വക്കീലാണെന്നൊക്കെ പറഞ്ഞൊക്കെ എന്തൊക്കെയായിരുന്നു. ഇപ്പോഴിതാ കിടക്കുന്നു പവനായി ശവമായി. ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കുഴൽനാടൻ ജി പറയുന്ന ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ട് എങ്കിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച ആ കുഴൽനാടിൽ നിന്ന് ഏറെ മാറിയിരിക്കുന്നു. അന്നൊക്കെ സിംഹമായിട്ട് താരതമ്യം ചെയ്ത കോൺഗ്രസ്സുകാരനെ ഇന്ന് ചോദിക്കുന്നത് എന്തേ മാത്യു കുഴൽനാടൻ സാറിന്റെ ഒച്ച പൂച്ചയെ പോലെ ആയിരിക്കുന്നു എന്നാണ്. വിജിലൻസ് എടുത്ത് ഒന്ന് കുടഞ്ഞതേയുള്ളൂ. വിരിച്ചിടുമ്പോഴേക്കും സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടിയതിന്റെ ഉൾപ്പെടെയുള്ള കഥകൾ പുറത്തേക്ക് വന്നു. അതിനദ്ദേഹം പറയുന്ന ന്യായീകരണമാണ് അതിഭീകരം ഭയാനകം. ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ, ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുന്നു. ഇല്ല, അളന്നിട്ടില്ല. എന്നെ ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു, എനിക്ക് എന്റെ സുഹൃത്താണ്, എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്, അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉത്തമ ബോധ്യത്തിലാണ്. അളവിൽ കുറഞ്ഞ ഭൂമി ഉറ്റ സുഹൃത്ത് തരില്ല എന്ന ബോധ്യത്തിന് പുറത്ത് അളക്കാതെ ആധാരം രജിസ്റ്റർ ചെയ്ത ലോകത്തിലെ ആദ്യ വ്യക്തിയായിരിക്കും മാത്യു കുഴൽനാടൻ. 50% സർക്കാർ ഭൂമി മതിൽ കെട്ടി സംരക്ഷിച്ചതിനാണോ നിങ്ങളിങ്ങനെ മാത്യു കുഴൽനാടൻ സാറിന് വിചാരണ ചെയ്യുന്നത്? ഇതിനിടയിൽ കൂടി സംഭവിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വരെ നാട്ടിലെ മാധ്യമങ്ങൾക്കോ മാത്യു കുഴൽനാടൻ്റെ റിസോർട്ടാണ് എന്ന് പറയാനത് ഒരു മടി പോലെയായിരുന്നു. ഇന്നിപ്പോൾ റിസോർട്ടെന്നും റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ് എന്നൊക്കെയുള്ള ചില മാറ്റങ്ങൾ അവരുടെ വാക്കുകളിലും അവതരണത്തിലും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. മതിൽ കെട്ടിയതൊന്നുമല്ല കേട്ടോ, ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലല്ല. ചെരിവുള്ള സ്ഥലമായതിനാൽ മഴയിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് സംരക്ഷണ ഭിത്തി കിട്ടിയതാണ്. മനസ്സിലായി കാണുമല്ലോ, സംരക്ഷണ ഭിത്തി കിട്ടിയതാണ്. എം എൽ എ ഇങ്ങനെ പറയുമ്പോൾ കള്ളൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഷ്ടിച്ചതല്ല കേട്ടോ, ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ എടുത്തതാണ് എന്ന്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ എം എൽ എ വെല്ലുവിളിക്കുകയായിരുന്നു, അല്ല സാറേ താങ്കൾ ഇങ്ങനെ ഭൂമി കയ്യേറിയതായിട്ട് ഒരു പരാതി ഉണ്ടല്ലോ. ആഹാ, അങ്ങനെ ഒരു പരാതി ഉണ്ടോ, എന്നാലത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് എം എൽ എയുടെ വക കാച്ചൻ. ഇതേ എം എൽ എയോട് ചോദിക്കുകയാണ് ഒരു 4-5 ദിവസം മുന്നേ, സാറേ 50 സെന്റ് സ്ഥലം സർക്കാർ ഭൂമി സാറ് കയ്യേറിയതായിട്ട് വിജിലൻസും റവന്യൂ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അപ്പോഴെങ്ങനെയാണ്? എം എൽ എ സാറിന്റെ മറുപടിയായിരുന്നു ബലേപേഷ്, അത് ഞാൻ അളന്നു നോക്കാതെ വാങ്ങിച്ചത് കൊണ്ട് അബദ്ധം പറ്റിയതാണ്. ഇതേ സാറിനോട് ഇന്നലെ നമ്മൾ ചോദിക്കുകയാണ്, അല്ല സാറേ ഈ 50 സെന്റ് ഭൂമിയൊക്കെ ഒരാളിങ്ങനെ അളന്നു നോക്കാതെ വാങ്ങിച്ചു കഴിഞ്ഞത് ശരി തന്നെ, അതിനകത്ത് ഇങ്ങനെ സംരക്ഷണ ഭിത്തിയൊക്കെ കിട്ടാൻ വേണ്ടി പാടുണ്ടായിരുന്നോ? സർക്കാർ ഭൂമിയല്ലേ. അതാ വരുന്നു എം എൽ എയുടെ മറുപടി, ആരും കയ്യേറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സംരക്ഷണ ഭിത്തി ഒന്ന് ബലപ്പെടുത്തിയത് മാത്രമല്ലേ ഉള്ളൂ അതിന് ഇത്രയും വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കണമെന്ന്. അല്ല എം എൽ എ സാറേ, ഇതിപ്പോൾ നിങ്ങൾക്ക് അഴിമതി നിരോധന നിയമപ്രകാരം പണി കിട്ടാനൊരു ചാൻസ് ഉണ്ടല്ലോ. കിട്ടുമോ? ഏ, സാധ്യത ഒന്നും ഇല്ലെന്നേ, തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ ചെയ്തിരിക്കുന്ന സംഭവമല്ലേ. അല്ല സാറേ, അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിച്ച് എം എൽ എ ആയതിനു ശേഷം ഈ പോക്ക് വരവ് മാക്കിയൊക്കെ നടത്തിയിട്ടുള്ള ആള് ആ പറയുന്ന മാത്യു കുഴൽനാടൻ നിങ്ങൾ തന്നെയല്ലേ? ആണോ? അതെ, ഞാൻ സുപ്രീം കോടതിയിലെ വലിയൊരു വക്കീലാണ്. ഇതിപ്പോൾ അച്ചക്ക് പറയാറോ, വീണാ വിജയനെതിരെ ഞാൻ ആരോപണം ഉയർത്തിയത് കൊണ്ട് എനിക്കെതിരെ പകവീട്ടുകയാണ് സർക്കാർ. ഇത് 50 സെന്റ് സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് അതിൽ മധുരം കെട്ടി ഒരു സ്വകാര്യ റിസോർട്ട് നടത്തുന്നതാണോ സാറേ സർക്കാർ നിങ്ങളോട് പുക വീട്ടുന്നത്? സർക്കാരിന്റെ ഭൂമിയൊക്കെ കട്ട് അതിനകത്ത് മതിലൊക്കെ നിർമ്മിക്കാന്ന് പറഞ്ഞ മോശമല്ലേ സാറേ? അയ്യോ, ഇങ്ങനെയാണ് മാത്യു കുഴൽനാടൻ ചെയ്തിരിക്കുന്നത്, എന്തൊരു പുണ്യപ്രവൃത്തിയാണ് എന്നാണ് ഇത്രയും നാളെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാലിതാ സത്യാവസ്ഥ മറനീക്കി വരുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് കുഴൽനാടന്റെ സ്വകാര്യ വീട് ഇപ്പോൾ റിസോർട്ട് ആയിട്ടുണ്ട്. മാത്യു കുഴൽനാടനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മുൻപന്തിയിൽ ഉണ്ടായിരുന്നൊരു ഓൺലൈൻ മാധ്യമം ഉണ്ടോ?
ദ ഫോർത്ത് എന്നാണ് പേര്. കുഴൽനാടൻ എന്ന പേരിന് പിന്നിലെ കഥ, കുഴൽനാടന്റെ മുടിക്കുമുണ്ട് ആരാധകർ, ഗതയിടാത്തതിന് കുഴൽനാടന് കാരണമുണ്ടോ, തഗ് ഡയലോഗ് മുൻകൂട്ടി തയ്യാറാക്കുണ്ടോ കുഴൽനാടൻ, കുഴൽനാടൻ കോടീശ്വരനായത് എങ്ങനെ, ബ്രാൻഡഡ് കുഴൽനാടൻ, കുഴൽനാടൻ കണ്ട പിണറായിയുടെ നന്മ, കുഴൽനാടന്റെ ജെ എൻ യു കാലത്തെ പ്രണയം. ഏകദേശം മൂന്നോ നാലോ ദിവസത്തിന്റെ ഇടവേളയിൽ ദ ഫോർത്ത് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ കുഴൽനാടനെ ബന്ധപ്പെടുത്തി വന്നിരിക്കുന്ന സ്റ്റോറികളോ അതുമായി ബന്ധപ്പെടുത്തി വന്നിരിക്കുന്ന എഴുത്തുകളുമാണ്. ഇന്നേ ദിവസം 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി അതിൽ അനധികൃതമായി മതിൽ കെട്ടി എന്ന് പറയുന്ന വാർത്ത വിജിലൻസും റവന്യൂവും സ്ഥിരീകരിച്ച് പുറത്തേക്ക് വന്ന ദിവസം ഇവരുടെ തന്നെ പേജ് ഒന്ന് എടുത്ത് നോക്കി. ഫേസ്ബുക്കിനകത്ത് മാത്യു കുറുനായി ബന്ധപ്പെടുന്ന ഒന്നുമില്ല, ഇങ്ങനൊരു സംഭവമേ അറിഞ്ഞിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ഐ ഡിക്കകത്ത് കയറിയപ്പോഴോ ആരാണ് ഈ മാത്യു കുറുനാടൻ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പോയി. എന്നാലും നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ വരുമോ? അങ്ങനെ നന്നാവോ? ഇല്ലെന്നേ.